ഒരു ചായപാത്രം ഒരിടത്ത് സുന്ദരവും അച്ചടക്കവുമുള്ള അടുക്കളയിൽ ഒരു ബ്ലഷ് എന്നു പേരുള്ള ടീപോട്ട് ഉണ്ടായിരുന്നു വില കൂടിയതും സുന്ദരവുമായ ഒരെണ്ണം ബ്ലഷിനെ ഒരു മൃദുവായ മെത്തയിലാണ് വെച്ചിരുന്നത് അതിന്റെ അടുത്ത് എപ്പോഴും തിളക്കമുള്ള കപ്പുകളുണ്ടായിരുന്നു ഉയർന്ന റാങ്കിലുള്ള വെള്ളക്കാരന് മാത്രമേ ബ്ലഷിനെ തൊടാനുള്ള അനുവാദമുണ്ടായിരുന്നുള്ളൂ അതും കയ്യുറകൾ ധരിച്ചുകൊണ്ട് മാത്രം ബ്ലഷ് വളരെ സുന്ദരമായ ടീപോട്ടായിരുന്നു അവൾക്ക് നീളമുള്ള ഹാൻഡലും വളഞ്ഞ സുന്ദരമായ സ്പൗട്ടും ഉണ്ടായിരുന്നു വളരെ വിലയേറിയ മണ്ണ് കൊണ്ടുണ്ടാക്കി നിർമ്മിച്ചതായിരുന്നു ബ്ലഷിനെ അതും കൈകൊണ്ട് മാത്രം കലാകൃതി ചെയ്തത് അവൾ വളരെ സുന്ദരിയും ധനികരെ പോലെ ആയിരുന്നു സ്പൂണും പാനും പഴയ ടിൻഡർ ബോക്സും പഴയ ക്ലോക്കുകളും എല്ലാവരും അവളുടെ സൗന്ദര്യത്തിൽ അതിശയിച്ചു പോയിരുന്നു പക്ഷേ ആരും അവളെ പുകഴ്ത്തിയിരുന്നില്ലായിരുന്നു അവൾ എന്തു ചെയ്താലും ആരും അതിനെ അംഗീകരിക്കത്തില്ലായിരുന്നു അവരെല്ലാവരും മനസ്സിനുള്ളിൽ അവളോട് അസൂയപ്പെട്ടിരുന്നു അവളുടെ സൗന്ദര്യം കൊണ്ട് അവർ ഭയന്നിരുന്നു അവർക്കറിയാമായിരുന്നു അവളെപ്പോലെ ഒരിക്കലും ആകാൻ അവർക്ക് സാധിക്കില്ലായിരുന്നു പക്ഷെ ബ്ലഷ് അവളിൽ ഒരു വലിയ കുറവ് കണ്ടിരുന്നു അവളുടെ അടപ്പിൽ ഒരു ചെറിയ പൊട്ടലുണ്ടായിരുന്നു ഇത്രയും ചെറിയൊരു പൊട്ടലായത് കാരണം അവളുടെ ഉടമ അത് ശ്രദ്ധിച്ചില്ലായിരുന്നു പക്ഷെ അതെല്ലാം അവളെ തൃപ്തിപ്പെടുത്തിയില്ലായിരുന്നു അതേസമയം അവളുടെ ഉടമസ്ഥന് അവൾ ഏറ്റവും സുന്ദരിയായ ടീപോട്ടായിരുന്നു പക്ഷേ ബ്ലഷിനുള്ളിൽ അവൾ എപ്പോഴും ഒരു പൊട്ടലുള്ള ടീപോട്ടായിരുന്നു ഓ ഓ എനിക്ക് നിന്റെ ഒരു ഓട്ടോഗ്രാഫ് കിട്ടുമോ ദയവായി ഒരു തുള്ളി ചായ എന്റെ തിളക്കമേറിയ ദേഹത്തിടുമോ ഞാൻ ഒന്നും നിന്റെ മുകളിൽ വീഴ്ത്തില്ല നീ ആരാണ് പക്ഷേ ഓ ഞാനൊരു പാൽജക്കാണ് തീർച്ചയായും ആദ്യം ഉണ്ടായിരുന്ന പൊട്ടിപ്പോയി അതുകൊണ്ട് എന്നെ അവർ നിനക്ക് പാകമായ രീതിയിൽ നിർമ്മിച്ചതാണ് ഞാൻ കടയിൽ ശ്രീ പറയണ കേട്ടു എന്റെ സെറ്റിനെ നശിപ്പിക്കാൻ അവർക്ക് ഇഷ്ടമില്ല പക്ഷേ അവർ കൂടുതൽ പണം നൽകി എന്നെ നിന്റെ പാകത്തിന് നിർമ്മിച്ചു നൽകി ഓ നല്ല കാര്യം നിനക്കവിടെ ഇഷ്ടപ്പെട്ടോ തീർച്ചയായും ആ ശ്രീ പറഞ്ഞത് കേട്ടപ്പോൾ മുതൽ നിന്നെ കാണാൻ ഞാൻ വളരെ ആഗ്രഹിച്ചിരുന്നു പിന്നെ ഞാൻ ആണെങ്കില് ഇപ്പോൾ നീ വളരെ വളരെ സുന്ദരിയാണ് താങ്ക് യു എന്താണ് പ്രശ്നം നീ കരുതുന്ന പോലെ സുന്ദരിയായ ടീപോട്ടൊന്നുമല്ല ഞാനൊരു ടീപോട്ടാണ് പക്ഷെ പൊട്ടിപ്പോയത് ഈ പുകഴ്ത്തലൊന്നും എനിക്ക് യോജിക്കില്ല പൊട്ടിയാലോ അതെ എന്റെ ലിഡ് എന്നെ പെർഫെക്റ്റ് അല്ലെങ്കിൽ സുന്ദരി എന്നൊന്നും വിളിക്കാൻ പാടില്ല കാരണം ഞാൻ അങ്ങനെയല്ല നീ എന്താണ് ഈ പറയുന്നത് നീ വളരെ ശരിയാണ് അതും വളരെ വളരെ ശരിയാണ് നിനക്ക് മനസ്സിലാവില്ല ഞാൻ പറയുന്നത് ഈ അടുക്കളയിലെ എല്ലാവർക്കും എന്റെ പ്രശ്നത്തെ കുറിച്ച് അറിയാം അവരതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു കേൾക്കൂ അവൾ ഉടമസ്ഥന്റെ കയ്യിൽ നിന്നും താഴെ വീണാൽ എന്ത് സംഭവിക്കും അവൾ തീർച്ചയായും വീഴും എനിക്കറിഞ്ഞുകൂടെ ഒന്നും അവൾക്ക് എന്തിന്റെ അഹങ്കാരമാണെന്ന് അവളുടെ അടപ്പിലെ പൊട്ടലോ ശരിയാ പറഞ്ഞത് എനിക്കുറപ്പാണ് അവളുടെ ആ പൊട്ടൽ അവളുടെ അഹങ്കാരം കൊണ്ട് തന്നെയാണ് സംഭവിച്ചതെന്ന് ഞാൻ കേട്ടത് അവൾ അഹങ്കാരം മുത്ത് തല ഉയർത്തിയപ്പോൾ തല ചെന്ന് മുകളിലിടിച്ചതാണെന്നാണ് എന്ത് അതെങ്ങനെ സാധ്യമാണ് അവളുടെ തല അത്രയും ഉയർത്തില്ല ഓ അല്ല എനിക്ക് കഥ അറിയാം അവൾ എവിടെ പോകാൻ വേണ്ടി ചാടുകയായിരുന്നു അപ്പോൾ അടപ്പ് കടന്ന് അടിക്കാൻ തുടങ്ങി എല്ലാവരും അവളോട് നിൽക്കാൻ പറഞ്ഞു പക്ഷേ അവൾ ചെവി കൊണ്ടില്ല അതാ പൊട്ടിയത് അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് അവൾ സുന്ദരിയാകാൻ വേണ്ടിയാണ് നിർമ്മിക്കപ്പെട്ടത് പക്ഷേ അവളെ ഇപ്പോൾ നോക്കിയേ കണ്ടോ നീ കേട്ടില്ലേ ആ അതെ ഞാൻ കേട്ടു അവർ പറയുന്നതിൽ ഒരു കാര്യമില്ലാന്ന് സത്യമായിട്ടും നീ ചാടി നിന്റെ തല മുകളിലിടിച്ചു നിന്റെ അടപ്പ് പൊട്ടി അവർക്ക് തലയ്ക്ക് സുഖമില്ലേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നിനക്ക് എങ്ങനെയാ പൊട്ടൽ പറ്റിയെന്ന് പക്ഷേ നിനക്ക് എങ്ങനെയാണത് പറ്റിയത് എനിക്ക് ഒട്ടും ഓർമ്മയില്ല അത് നിനക്കത് ഓർമ്മയില്ല കാരണം അത് അത്ര ആവശ്യമുള്ള കാര്യമല്ല പക്ഷേ നീ അവർ പറയുന്നത് കേട്ടില്ലേ ഞാൻ സുന്ദരിയും എല്ലാം തികഞ്ഞതുമാകാനാണ് നിർമ്മിക്കപ്പെട്ടതെന്ന് അതെന്റെ ജോലിയാണ് നീ സുന്ദരിയും എല്ലാം തികഞ്ഞതുമാകാനല്ല നിർമ്മിക്കപ്പെട്ടത് അതല്ല നിന്റെ ജോലി അതെല്ലാം വെറും പരദൂഷണം മാത്രം കേൾക്ക് ചിലർ നിന്നെ സ്നേഹിക്കും ചിലർ നിന്നെ വെറുക്കും പിന്നെ തീരുമാനിക്കണം ആരെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് സ്നേഹമോ അതോ വെറുപ്പോ എല്ലാവരും നിന്നെക്കുറിച്ച് ആലോചിക്കുന്നത് നീ ചിന്തിക്കേണ്ട കാര്യമില്ല
നീ നിന്നെ കുറിച്ച് ആലോചിക്കുന്നത് മാത്രം ചിന്തിച്ചാൽ മതി. അല്ലെങ്കിലും അവസാനം അതാണ് മഹത്തായ കാര്യം. അപ്പോൾ തന്നെ ബ്ലഷിനെ വെള്ള കയ്യുറ ധരിച്ച ഒരു വെള്ളക്കാരൻ എടുത്തോണ്ട് പോയി. അയാൾ അവളുടെ അടപ്പ് തുറന്ന് അതിൽ ചൂടുവെള്ളമൊഴിച്ചു. ബ്ലഷിന് ചൂടുവെള്ളമൊഴിക്കുന്നത് വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ വളരെ സന്തോഷിച്ചിരുന്നു. പക്ഷേ അവൾക്ക് എപ്പോഴും ഒരു പേടിയുണ്ടായിരുന്നു, ആരെങ്കിലും അവളുടെ ആ പൊട്ടൽ കണ്ടുപിടിച്ചാലോ എന്ന്. ബ്ലഷ് ഒരു കാര്യമില്ലാതെ പേടിച്ചോണ്ടിരുന്നപ്പോൾ എന്തോ അപകടം സംഭവിച്ചു. അവളുടെ ഉടമസ്ഥൻ കയറി വന്ന് അവളെ പൊക്കിയതും അയാൾ നേരെ പിടിച്ചിട്ടില്ലായിരുന്നു. അത് ബ്ലഷിനെ അയാളുടെ കയ്യിൽ നിന്നും തെന്നിച്ചു കളഞ്ഞു. അയ്യോ! പാനും സ്പൂണും മിൽക്കും എല്ലാ ജഗ്സും എല്ലാവരും പേടിയോടെ നോക്കി ടീ പോട്ട് വീഴുന്നത് കണ്ടു. അപ്പോൾ തന്നെ അങ്ങനെ തന്നെ ബ്ലഷ് തറയിൽ വീണു. അവളുടെ അടപ്പ് പൊടിഞ്ഞു. അവളുടെ നീളമുള്ള ഹാൻഡിലും അവളുടെ സ്പൗട്ടും അവളുടെ അടുത്ത് പൊട്ടിക്കിടന്നു. പാവം സുന്ദരമായ ടീ പോട്ടിനെ അവർ ഓരോന്നായി പെറുക്കിയെടുത്ത് അവിടെ നിന്ന് കൊണ്ടുപോയി. ഓ ദൈവമേ, എനിക്കറിയാമായിരുന്നു ഈ ദിവസം ദൂരെയല്ല എന്ന്. ശരിയാണ് പറഞ്ഞത്, അവൾ സ്വയം സൂക്ഷിച്ചിരുന്നുവെങ്കിൽ. എനിക്കറിയാം, ഇതെല്ലാം ആ പൊട്ടൽ കാരണമാണ് സംഭവിച്ചത്. അവളുടെ ആ പൊട്ടൽ കാരണമാണ് അവൾക്കത് ബാലൻസ് ചെയ്യാൻ പറ്റാതെ പോയത്. അത് ശരിയാണോ? എന്റെ കുറവ് കാരണമാണോ ഞാൻ വീണത്? ബ്ലഷിന് മനസ്സിലായില്ലായിരുന്നു അവൾ എന്ത് ചെയ്താലും വീഴ്ച തടയാൻ ആവില്ലായിരുന്നുവെന്ന്. അവളെ മച്ചിനു മുകളിൽ കുറേ ദിവസം വെച്ചിരുന്നു. അവൾക്കറിയാമേലായിരുന്നു അവളുടെ എന്തായിരിക്കും വിധിയെന്ന്. ബ്ലഷ് ദിവസവും രാത്രിയും എപ്പോഴും കരഞ്ഞോണ്ടിരുന്നു. ഓ, എനിക്കിവിടെ ഇഷ്ടമാകുന്നില്ല. എനിക്ക് അടുക്കള ഓർമ്മ വരുന്നു. മൃദുവായ വെളുത്ത കയ്യുറകൾ, ചൂടുവെള്ളം, സൂര്യപ്രകാശം, മെത്ത, എല്ലാം തന്നെ. ഇതെന്തൊരു വ്യത്യാസമാണ്! ഞാൻ അവിടെ ആയിരുന്നപ്പോൾ ആൾക്കാർ എന്നെ കുറിച്ച് എന്താണ് സംസാരിക്കുന്നതെന്ന് ഓർത്ത് വിഷമിക്കുമായിരുന്നു. സൂര്യപ്രകാശം ആസ്വദിക്കുന്ന എനിക്ക് ഓർമ്മയില്ല. സൂര്യന്റെ പ്രകാശത്തിൽ എന്റെ അടപ്പിലെ പൊട്ടൽ തെളിഞ്ഞു കാണുമോ എന്ന് എനിക്ക് പേടിയായിരുന്നു. ഞാൻ ആ ചെറിയ പൊട്ടലിനെ കുറിച്ച് ഓർത്തോർത്ത് വെറുതെ ആലോചിച്ച് സമയം വെറുതെ പാഴാക്കി. കുറച്ചു ദിവസം കഴിഞ്ഞ് ഒരു വെള്ളക്കാരി സുന്ദരമായ ഒരു റോസാപ്പൂവും കൊണ്ട് അവിടെ വന്നു. അവൾ ആ റോസാപ്പൂവ് ബ്ലഷിന്റെ അടുത്ത് വെച്ചു. റോസാപ്പൂവിനെ ഒരു ചട്ടിയിലും വെച്ചില്ലായിരുന്നു. അതിനു പകരമായി ഒരു വെള്ളത്തുണിയിൽ അതിന്റെ വേരുകൾ പൊതിഞ്ഞിരുന്നു. നീ എന്തിനാണ് ഇവിടെ വന്നത്? നീയും താഴെ വീണോ? വീഴാനോ? എവിടെ നിന്നു? ഞാനിവിടെ കുറച്ചു മണിക്കൂറത്തേക്കല്ലേ ഉള്ളൂ. അവരെന്നെ വീണ്ടും നടാൻ പോവുകയാണല്ലോ. ഇല്ല, അവർ ചെയ്യില്ല. നിനക്കും എന്നെ പോലെ തന്നെ ഒത്തിരി കുറവുകളുണ്ട്. നിന്റെ മുള്ളുകൾ കണ്ടോ? എന്റെ മുള്ളുകളോ? എന്റെ മുള്ളുകൾ എന്റെ കുറവല്ല, അതെന്റെ ഒരു ഭാഗമാണ്. എനിക്ക് മുള്ളുള്ള എന്നെ വളരെ ഇഷ്ടമാണ്. പക്ഷേ അതെങ്ങനെ സാധ്യമാണ്? നിനക്ക് നിന്റെ കുറവുകളെ സ്നേഹിക്കാൻ പറ്റില്ല. ഞാൻ അവസാനമായി പറയാണ്, എന്റെ മുള്ളുകൾ എന്റെ കുറവുകളല്ല, ആ മുള്ളുകളാണ് എന്നെ ഞാനാക്കുന്നത്. ആൾക്കാരെന്നെ സ്നേഹിക്കുകയോ വെറുക്കുകയോ ചെയ്യട്ടെ, എനിക്ക് എന്നെ വളരെ ഇഷ്ടമാണ്, അതിലാണ് കാര്യം. അപ്പോൾ തന്നെ ഉടമസ്ഥൻ മച്ചിന്റെ ഉള്ളിൽ അയാളുടെ ആ ടീ പോട്ടിനെ സന്ദർശിക്കാൻ വന്നു. ഓ, എനിക്ക് നിന്നെ കുറിച്ച് ആലോചിച്ചിട്ട് സങ്കടം തോന്നുന്നു. എനിക്ക് നിന്നെ കളയാൻ മനസ്സില്ല. ഞാനിനി എന്ത് ചെയ്യണം? ഉടമസ്ഥൻ ഇരുന്ന് ആലോചിച്ചു ബ്ലഷിനെ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ബ്ലഷ് സ്വയം ആലോചിച്ചു. ഓ, എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നു. ഞാനിപ്പോൾ വെറുമൊരു പാത്രമായിട്ടും ഞാൻ എന്തേ ഇതാദ്യമേ ശ്രദ്ധിച്ചില്ല. ഒരിക്കലും എന്റെ പൊട്ടലിനെ പറ്റി ചിന്തിച്ചില്ല. പാലിന്റെ ജഗ് ശരിയാണ് പറഞ്ഞത്. ചിലർ എന്നെ സ്നേഹിക്കും, ചിലർ എന്നെ വെറുക്കുമായിരിക്കും. ഞാനാണ് തീരുമാനിക്കേണ്ടത് ആരെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന്. ഇത്രയും കാലം ഞാൻ വെറുപ്പിനെ ശ്രദ്ധിച്ചു. ഇനി അങ്ങനെ സംഭവിക്കില്ല. ഇനി ഇന്നു മുതൽ ഞാൻ സ്നേഹത്തെ തന്നെ തിരഞ്ഞെടുക്കുന്നു. ബ്ലഷിന് ആദ്യമായി മനസ്സിന്റെ ഭാരം കുറഞ്ഞതുപോലെ തോന്നി. അവൾക്ക് മനസ്സിലായി അവൾ ആവശ്യമില്ലാതെ ചിന്തിച്ചു എന്ന്. അവളുടെ പക്കലല്ലാത്ത കാര്യങ്ങൾ മാത്രമേ അവൾ ഓർത്തുള്ളൂ. അവൾ ശ്വാസമെടുത്ത് അവളുടെ ഉടമസ്ഥനെ നോക്കി. അവനെ കണ്ടോ? എന്നെ ഓർത്ത് വളരെയധികം ദുഃഖിക്കുന്നു. ഇത്രയുമെല്ലാം സംഭവിച്ചിട്ടും എന്നിൽ ആശ വിട്ടില്ല എങ്കിൽ ഞാനും ഒരിക്കലും എന്നിൽ ആശ വിടാനേ പാടില്ല. ഞാനൊന്ന് ആലോചിക്കട്ടെ, എങ്ങനെ ഇവനെ സഹായിക്കാമെന്ന്.
ബ്ലഷ് കുറച്ചു സമയം ആലോചിച്ചിട്ട് ഒരു കാര്യം മനസ്സിലാക്കി. റോസപ്പൂ, തീർച്ചയായും അവൻ എന്നെ റോസപ്പൂവിന്റെ ചട്ടിയാക്കി ഉപയോഗിക്കാൻ പറ്റും. ബ്ലഷ് ഉടനടി സ്വയം റോസിന്റെ അടുത്തേക്ക് വന്നു. അവൾ ഉറപ്പുവരുത്തി അവളുടെ ഉടമസ്ഥൻ അവളെ നോക്കില്ല എന്ന്. കാരണം ടീ പോട്ട്സിന്റെ രഹസ്യ ജീവിതത്തെ കുറിച്ച് മനുഷ്യർക്ക് അറിയാൻ പാടില്ല. അവർ റോസാപ്പൂവിന്റെ അടുത്തേക്ക് എത്തി. അവളുടെ തല പതുക്കെ റോസാപ്പൂവിന്റെ അടുത്തേക്ക് ചരിച്ചു. ഓ, ഇത് ശരിയാകുമോ എന്ന് നമുക്ക് നോക്കാം. ഇത് തീർച്ചയായും അവനൊരു ഐഡിയ നൽകും. ഉടമസ്ഥൻ വീണ്ടും ടേബിളിന്റെ അടുത്ത് വന്നപ്പോൾ റോസാപ്പൂവിന്റെ ഏറ്റവും അടുത്തിരിക്കുന്ന ടീ പോട്ടിനെ കണ്ട് അവൻ കുഴഞ്ഞു. ഒരു നിമിഷം, നീ എപ്പോഴും ഈ റോസാപ്പൂവിന്റെ ഇത്രയും അടുത്താണോ ഇരുന്നിരുന്നത്? ആ, അതിൽ കാര്യമില്ല. എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ ഇതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന്. നിൽക്കൂ റോസാപ്പൂവേ, എനിക്ക് എന്റെ റോസാപ്പൂക്കളെ നിന്നിൽ നടണം. ഓ, ഇതൊരു നല്ല ഐഡിയയാണ്. ഞാനൊരു ജീനിയസ് ആണ്. ഓ അതെ, ശരിയാ, നിനക്കാണ് ആ ബുദ്ധി വന്നത്. അവൻ ഉടനടി ഒരു കയ്യിൽ ബ്ലഷിനെയും മറുകൈയിൽ റോസിനെയും കൊണ്ട് നടന്നു. സമയം കളയാതെ അവൻ തോട്ടത്തിൽ നിന്നും കുറച്ച് മണ്ണ് കൊണ്ടുവന്നു ടീ പോട്ടിനകത്തിട്ടു. അവൻ കുറച്ച് വെള്ളവും നിറച്ചു. റോസാപ്പൂവിനെ അവിടെ സൂക്ഷിച്ചു നട്ടു. അത് കാണാൻ വളരെ സുന്ദരമായിരുന്നു. സുന്ദരമായ റോസാപ്പൂ സുന്ദരമായ ടീ പോട്ടിൽ നിന്നു. ബ്ലഷ് ഏറ്റവും സന്തുഷ്ടയായ ടീ പോട്ടായി. അവൾ പൊട്ടിയതാണെന്ന് അവൾ ചിന്തിച്ചിട്ടില്ലായിരുന്നു. വക്കുകൾ കുറച്ച് മുറിഞ്ഞതാണെന്ന് ചിന്തിച്ചില്ല. അവൾ സ്വയം അങ്ങനെ സ്നേഹിച്ചു തുടങ്ങി. അവൾ എന്നും നല്ല കാറ്റും സൂര്യപ്രകാശവും ആസ്വദിച്ചു. അവസാനം സ്വയമായി എല്ലാം അംഗീകരിച്ചതിനു ശേഷം അവൾക്ക് മനസ്സിലായി അവളിൽ ഒരു കുറവുമില്ലെന്ന്. അവൾ ഒരു പൊട്ടിയ ടീ പോട്ടോ അതോ പൊട്ടൽ നിറഞ്ഞ ടീ പോട്ടോ അല്ലായിരുന്നുവെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ബ്ലഷ് ആയിരുന്നു.